സോ ഗൈസ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ മാത്രമല്ല, ഇവരെല്ലാവരും ഉണ്ട്. പക്ഷേ മമ്മി സാരോട് ഞാൻ കാണിച്ചിട്ടില്ല. പക്ഷേ ഈ മനുഷ്യൻ ആടി ആടി ഒലഞ്ഞൊലഞ്ഞ് നിൽക്കുകയാണ് പിള്ളേർക്ക് ഉടുപ്പിട്ട് കൊടുക്കാതെ. ഇസ പോവാ, നമ്മുടെ ആറ്റിക്കൽ വീട്ടിൽ പോവാ. റെഡി റെഡി റെഡി, ഉടുപ്പിട്ട് കൊടുക്കാനാ കൊച്ചു കാണിക്കുന്നത്. സന്തോഷം വന്നി അവൻ ഇന്ന് വരെ കൊണ്ടുപോകാതിരുന്നിട്ടില്ല, ഒറ്റയ്ക്ക് ഇട്ട് പോയിട്ടില്ല. ഇല്ല എങ്കിലും ഒരാള് കാണൂല, അവൻ ഒറ്റയ്ക്ക് ഇടാൻ പറ്റില്ല. അവൻ ആൺസൈറ്റ് പെണ്ണിന്റെ എക്സൈറ്റ്മെന്റ് ആണ് സഹിക്കാൻ വയ്യാത്. ഉടുപ്പിടുമ്പോ ഒട്ട് കേട്ടോ, ഞാൻ ഇട്ട് കൊടുത്ത വലിയ വട്ടപ്പൊട്ടൊക്കെ ഇട്ട് കൊണ്ടുപോവാ. അവൻ എന്താ അവിടെ കാണിക്കുന്നേ? ഇനിയിപ്പോ ഇതൊരു ഫാഷനായിട്ട് കിടക്കട്ടെ പോ. ഇവരവിടെ എന്താ ചെയ്യുന്നേ? ഞാൻ പുതിയ ഷർട്ട് ഇട്ട് മുന്നേ ഹാഫ് കൈ ഇട്ട്, അതാരും കണ്ടില്ല. ഇങ്ങനെ തന്നെ കേട്ടു അച്ഛൻ നേരത്തെ, എന്നിട്ട് നീ തിരിപ്പിച്ച അച്ഛനെ കൊണ്ട്. ഇവിടെ എന്തുവായി നടക്കുന്നേ? ഇവന്റെ ഇവന്റെ ഉടുപ്പ് അളവാണോന്ന് അറിയത്തില്ല. നിനക്ക് എല്ലാ ഉടുപ്പും കൂടെ വേണോ? നീ എന്തുവാ? ആലിന്റെ പഴയതാണ്, ഇപ്പൊ ഇത് ആവായൊന്നും അറിയത്തില്ല. ആലിക്കാണ് സിമിന്റായിരുന്നു ഇവിടെ, അവന് ടൈറ്റ് ആയിരിക്കും. അതിന്റെ അപ്പുറം ഇല്ല, കറക്റ്റ് അല്ലേ? മറ്റേ കൈ ഇട്ടോ? ആ കറക്റ്റ് ആണല്ലോ. ഇന്നലെ കെട്ടിയ മുടി രാവിലെ ആയതുകൊണ്ട് കെട്ടിയില്ല കേട്ടോ. എന്താ ഇത്? ആരൊക്കെയാ പൊട്ടനും പൊട്ടടിയും? അവളുടെ ഉടുപ്പ് കടിച്ചു വരാൻ നോക്കുന്ന. എവിടെ പോവാ? ഇതൊക്കെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചേക്കോ, ഫുഡ് എല്ലാം വരുമ്പോ വൈകിട്ടോ. എന്ത് ചെയ്യാ? ബെൽറ്റ് ഇടുവാണോ? രണ്ടുപേരും റെഡി ആയിട്ടുണ്ട് പോവാനായിട്ട്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ ഇവിടെ എത്തുന്നതായിരിക്കും. ഇസുപുട്ട ഉറക്കമായിട്ടുണ്ട്, പക്ഷെ ആദ്യം മോൻ ഉറക്കമൊന്നുമില്ല, കണ്ണു തള്ളി പിടിച്ച് ഇരിപ്പുണ്ട്. ആദ്യം കറങ്ങിവിടെ എങ്ങോട്ടാണ് പോകുന്നത് എന്താണെന്ന് ഇസുവിന്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഇസു അമ്മ കടയിൽ പോയതിൻ്റെ സങ്കടത്തിലാണ്, അമ്മ കടയിലുണ്ട് സാധനം മേടിക്കാനായിട്ട്.
ഇശു നോക്കിയിരിക്കുകയാണ് അമ്മ പോയപ്പോൾ തൊട്ട്. ഇപ്പം അപ്പുറത്താണെന്ന് വിചാരിച്ച് ഇതിലെ കൂടെ അമ്മ ഇറങ്ങിപ്പോയത്. അപ്പോൾ അപ്പുറത്താണെന്ന് വിചാരിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു. ഇതുവരെ മനസ്സിലായിട്ടില്ല ഇപ്പുറത്തെ കടയിലാണ് അമ്മ പോയിരിക്കുന്നതെന്ന്. ഇസുടനെ അമ്മയായിട്ടേച്ച് നമ്മൾ പോകുമോ എന്നുള്ള സങ്കടത്തിലായിരുന്നു. എന്തായാലും അമ്മ വന്നിട്ടുണ്ട്. അമ്മ കണ്ടപ്പോൾ ഇസു ഒരു പകുതി സമാധാനമായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ അമ്മ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് വല്ലതും ഉണ്ടെന്നുള്ള വിചാരിച്ചിരിക്കുവാണ് ഇസു കുട്ടൻ. പക്ഷെ അതിനകത്ത് ഇസുവിനുള്ളതൊന്നുമില്ല. എന്താ അമ്മ വന്നു ഇപ്പം സമാധാനമായോ ഇസു കുട്ടന്? ഇസു കുട്ടാ, ഫൈനലി നമ്മൾ നമ്മുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരമായി എത്തിയിട്ട്. ഇതാണ് എൻ്റെ വീട്. കാണിച്ചു തരാം ഇസുനാല്. ഇതാണ് വീടിൻ്റെ പരിസരമൊക്കെ. ഇച്ചിരി അധികം സ്ഥലമുള്ളതുകൊണ്ട് കാട് ഇറക്കണം ഫുൾ. ഇവിടെ മുഴുവൻ ചെടികളും ഒക്കെയാണ്. ഇതൊന്നും അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് സമയം കിട്ടുന്നില്ല. ഇതേ നിൽക്കുന്ന രണ്ടുപേര് ജയിലിൽ ഇട്ടേക്കുവാണോ രണ്ടിനെ? ആലിമൂനെ, ഇത് എവിടെ ഇരിക്കുന്ന ആലിമു? ആദ്യമായിട്ടാണ് ഇസുവിൻ്റെ ഇവിടെ സ്ഥിരമാണ്. ഇത് എപ്പോഴും വരുന്നേ ഇസുവിന് ഓരോ മുക്കും മൂല്യം വരുന്നത്. ആലിമു ആദ്യമായിട്ട് വരുന്നത്. പക്ഷെ ഇതിപ്പോ ഞാനിവിടെ നിൽക്കുന്നതിന്റെ അഭിപ്രായം. ആലു, ഞാൻ പോട്ടെ, അമ്മ പോട്ടെ, ഇസു അമ്മ പോട്ടെ, പോട്ടെ, ചരിഞ്ഞു നോക്കും, പോട്ടെ ഇസു, ഇസു പോട്ടെ, അമ്മ പോട്ടെ, ആലി അമ്മ പോട്ടെ. ഞാൻ പോകുന്നില്ല, നിൽക്കാം. ഇത് എവിടെ രണ്ടുപേരും ഇവിടെ വന്നേക്കുന്നേ? ഓ ഓ, എവിടെയാ വന്നേക്കുന്നത് രണ്ടുപേരും കൂടെ? ഇത് എവിടെയാ രണ്ടു മക്കളുടെ വന്നേക്കുന്നേ? ചക്കര മക്കൾ രണ്ടുപേരും ഇവിടെ. കണ്ടിട്ടില്ല കേട്ടോ. ഇവിടെ ക്ലീനിങ് ആൻഡ് പ്രോഗ്രസ് ആണ്. മണിയുടെ റൂമാണ്. ഉറങ്ങിപ്പോയി. എന്തിനാണ് ഉറങ്ങുന്ന കുട്ടിയൊക്കെ പോകും? ഇവിടെ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടുത്തെ തണുപ്പിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ഗേ സ്വീറ്റ് വന്നിട്ട് രാവിലെ എണീറ്റേന് പോത്തോല കിടന്ന് ഉറങ്ങി രണ്ടര മണിക്കൂർ. എൻ്റെ ആലും ഞാനും മാത്രം ഉറങ്ങിയില്ല. ഇസു ഇസുവിൻ്റെ അച്ഛനും ഉറങ്ങി. ആലിക്ക് ഇറങ്ങിയതുള്ളതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഗേറ്റ് ഇല്ല, അതൊന്നും നമ്മൾ ഇറക്കട്ടെ. ഈസി കുട്ടി, ഈസി. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും ചോദിക്കുന്നു അമ്മയ്ക്ക് എന്തോ എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടായിട്ടാണോ പിന്നെ വീഡിയോയിൽ നോക്കാത്ത. അതെ, ഫോട്ടോ ആക്കിയോ വീഡിയോ ആക്കിയോ അമ്മ പോസ് ചെയ്യില്ല. അതിനിപ്പോ എന്താന്ന് പറഞ്ഞാൽ ചെയ്യും. ഇനി അവരാ. ഞാൻ ഇവിടെ വന്നിട്ട് കൊറേ കാലം. കാരണം പ്രഗ്നന്റ് ആയത്. പിന്നെ ഇത്രയും ദൂരം വരണം, 10-30 കിലോമീറ്റർ. അപ്പൊ ഇപ്പഴാണ് കാറ് വന്നത്. മുമ്പപ്പോയി വന്നപ്പോ ഇതിനകത്ത് മീനുണ്ടോ അമ്മ? പായലാണോ? വൃത്തിയാക്കിയില്ലേ? ചെടി ഉണ്ടായിക്കോണോ? എന്തിനാ നിനക്ക്? അവരവളുടെ അടുത്തോട്ട് പോണം. അവരൊന്ന് ഓടണം കേട്ടോ. കണ്ടോ 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 കണ്ടോ. ഇത് കണ്ടോ, ഒരുത്തന് അങ്ങ് ഓടിക്കൊള്ളാനൊന്നും ഇതായിട്ട് നിൽക്കാവോ? മറ്റവർക്ക് പിന്നെ പറയണ്ട, അവക്ക് പിന്നെ ശീലം ഉണ്ടെന്ന് പറയാം, അറിയാന്നുള്ളതാ തുറേ. ഇവനീ എന്തിനാണ് ഇപ്പൊ പ്രളയം? ഏ വന്നൊരു വട്ടം വന്നില്ലേ? ഏറ്റവും ഇഷ്ടമുള്ള പ്ലേസ് ആണ്.
ഇവിടെ ഈ പച്ചപ്പും നിറയെ കാഴ്ച. ആലിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ആലി ഇപ്പൊ ആദ്യമായിട്ട് ചെടികളൊക്കെ ഇത്രയും കാണാം. അപ്പൊ ആലി ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് സ്ഥല ശരിയാവുന്നില്ല. അമ്മയും കൊണ്ട് പോയി കേട്ടോ. എവിടെ ഞാൻ പോവാടി. അവനാ കൊണ്ടുപോയത് അമ്മേനെ. അവനെ തന്നെ അവള് ചീത്ത വിളിക്കുന്നത്. ചെറുക്കനെ എങ്ങോട്ട് പോവാനാ? അല്ലെങ്കി വെളിയിലൊന്നും പോവാൻ വരാത്തവനാണേ. അമ്മയെ വിളിച്ചോണ്ടൊക്കെ പോവാ. വലിയ ധൈര്യമാണല്ലോ പുതിയ വീട്ടിൽ വന്നിട്ട്. ഇഷ്ടപ്പെട്ടു. വിശാലമായ സ്ഥലം. ഓടി നടന്നു വന്നിട്ട് രണ്ടിനും പോവാ. ഓടി നടന്നു പോവാ. കേറുവാടാ ഞാൻ പോവാൻ നിക്കുക. ഇത് എവിടെയായി പോവാൻ പോകുന്നത്? തോട്ടിലോ? മെല്ലെ ഇവിടെ എവിടെ പോണോ ഇത്? ചേച്ചി ഞാൻ എങ്ങും പോയില്ല. ചേച്ചി അവൻ പോകുന്നു. ടൈസിന്റെ സ്നേഹം വന്ന് പരിചയം. എവിടെ ഈ പോകുന്ന ഈ വലിച്ചോണ്ടോണ്ട്? അറിയത്തില്ല ഇതിനപ്പുറം എന്താണെന്നുള്ളത്. നീ എവിടെയാടാ എന്റെ അമ്മയെ കൊണ്ട് പോകുന്നേ? ഡാ ഞാൻ നാടുവിടാൻ പോകും. അയ്യോ അയ്യോ കാല് കുരുങ്ങി കുരുങ്ങി കുരുങ്ങി. കാല് മാറ്റിക്കൂടെ ആലി. കാല് മാറ്റിക്കൂടാ. അവിടെ മാറ്റി തന്നു. പോണ്ടേ നമുക്ക്. സുനു പോണന്നൊന്നുമില്ല. എല്ലാരും പോവാണെങ്കി പോ അല്ലേ സോ. ആലിമോൻ പോയി. നമുക്കും പോയേക്കല്ലേ. ആലിമോൻ പോയാ ഞാനും പോവും. ഞങ്ങള് പോവാൻ പോവാ. അത് അവൻ അതിന്റെ ഇടയിൽ കൂട്ടി പിടിച്ചിട്ടല്ലേ. പൊരുത്തക്കേടാണോ? തുറന്നപ്പം കേറട്ടെ. അവക്ക് എങ്ങനെയും പോയാ മതി. കേറിക്കോ. നീ കേറ്. കേറാൻ പറ്റുന്നില്ലേ അവക്കോ? അതവളല്ല ഇതിരുന്നായിട്ട് കേറുന്ന അവക്ക് വയ്യ. ഉറക്കപ്പിച്ചെന്തുവാണ്. കേറ്. നീ കേറി. അച്ഛ കൊന്നിനെ കൊണ്ടുപോ. പോവോ? വാ ചേച്ചി പോയി. വാ കരയണ്ട. ആലിമിനെ കൊണ്ടു. ചേച്ചി കേറിയെന്നിരുന്ന് വിഷമിക്കണ്ട. അവനെ എടുക്കണം. അവന് കേറത്തില്ല. അവരു പുതുമക്കാരൻ. അവനെടുത്ത് പൊക്കിക്കോ. അവനെ പൊക്കിക്കോ. ചേച്ചി